welcome back to my channel. Now, in this video, we are going to show you how to make a green color eyemakeup. I am going to show you a green salwar. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും ഫസ്റ്റ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലൈക്കം വരും അതുപോലെ നിങ്ങൾ ഓപ്ഷൻ ഉണ്ട് അതിൽ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ മിസ് ചെയ്യാതെ കാണാൻ സാധിക്കത്തുള്ളൂ ഞാൻ പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാം പേരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ ഇന്നത്തെ മേക്കപ്പ് ലുക്കിന് രണ്ട് ലിപ്സ്റ്റിക്സിൻ്റെ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഡാർക്ക് ലിപ്സ്റ്റിക്സും അതുപോലെ തന്നെ മറ്റൊന്ന് ന്യൂഡ് ഷെയ്ഡുമാണ് അപ്പം നിങ്ങൾക്ക് ഡാർക്ക് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ന്യൂഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ഷെയ്ഡ്സാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോണറാണ് ലോട്ടസ് ഓർഗാനിക്സിൻ്റെ ടോണറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ലൊരു സെറ്റിംഗ് സ്പ്രേയും കൂടിയാണിത് ഫേസ് ഫുള്ള് സ്പ്രേ ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ സൂപ്പർലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓയിലി സ്കിന്നുള്ളവർക്ക് നന്നായിട്ട് സൂട്ട് ആകുന്ന ഒരു മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ ഈ മോയ്സ്ചറൈസർ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ് മോയ്സ്ചറൈസ് ചെയ്യുകയാണെങ്കിൽ ഫൗണ്ടേഷൻ നല്ല ഫ്ലോ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഒരുപാട് ഓയിലി ആകത്തില്ല ഓയിൽ ഫ്രീ ആണിത് ഇത് ഫേസ് ഫുള്ളായിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുന്നേ ഉള്ളൂ ചെറുതായിട്ട് അതുപോലെ ഡാബ് ചെയ്തിട്ടിരിക്കുക അതിനുശേഷം നമുക്ക് പ്രൈമറാണ് യൂസ് ചെയ്യേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മെ അബ്സലൂട്ടിൻ്റെ പ്രൈമറാണ് ഇത് നല്ല പ്രൈമറാണ് ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ല സൂട്ടാകുന്ന മേക്കപ്പൊക്കെ ലാസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു പ്രൈമറാണ് ഇത് ഓയിലി ആയിട്ടിരിക്കത്തില്ല നല്ല ഫ്ലോ കിട്ടാനായിട്ടൊക്കെ സഹായിക്കുന്ന പോർസൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു പ്രൈമറാണ് ഓപ്പൺ പോർസൊക്കെ ഉള്ളവർക്ക് പോർസ് ക്ലോസ് ചെയ്യാനായിട്ടും ഫൗണ്ടേഷൻ നല്ല ഫ്ലോ കിട്ടാനായിട്ടൊക്കെ സഹായിക്കുന്ന പ്രൈമറാണ് ഇത് 299 rupees ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് ചെറുതായിട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക അതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ ഇടാം ഫൗണ്ടേഷൻ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മേബലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് ഷെയ്ഡ് 120 ക്ലാസിക് ഐവറി ആണ് എൻ്റെ ഷെയ്ഡ് അത് കുറച്ചെടുത്ത ശേഷം ഞാൻ ചെറുതായിട്ട് ഫേസിൽ ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഫേസിലും നെക്കിലും അതുപോലെ തന്നെ ചെവിയിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഫേസും നെക്കും രണ്ട് കളറായിട്ട് പോകും ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഫേസിൽ മാത്രമേ ഇടുന്നുള്ളൂ നെക്കിൽ യൂസ് ചെയ്യുന്നില്ല ഇത് നല്ലൊരു കവറേജ് തരുന്ന ഫൗണ്ടേഷനാണ് നല്ല കവറേജ് തന്നെയുണ്ട് ഇതിന് അതുപോലെ തന്നെ നല്ലതായിട്ട് ലാസ്റ്റും ചെയ്യും ഓയിലി സ്കിന്നുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ് ഈ ഫൗണ്ടേഷൻ ഇത് വെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് പിടിപ്പിക്കുക ഡാബ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ കേക്കി ആകാതിരിക്കും അതുപോലെ തന്നെ നല്ല ഫ്ലോ കിട്ടും ഫൗണ്ടേഷന് നമ്മൾ മേക്കപ്പ് ഇട്ടതായിട്ട് തോന്നത്തില്ല ഇതിപ്പോൾ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഡാബ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കോമ്പാക്ട് പൗഡറാണ് ഉണ്ട് ഈ ഫൗണ്ടേഷൻ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഫേസ് ഓയിലി ആകാതെ ഇരിക്കാനും അതുപോലെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം കൺസീലറാണ് ഇടുന്നത് ഞാനിവിടെ നൈബയുടെ കൺസീലറാണ് എടുത്തിരിക്കുന്നത് നൈബയുടെ കൺസീലർ കണ്ണിന് മേളിലും അതുപോലെ തന്നെ കണ്ണിന് താഴെയും ചെറുതായിട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്ത് ഡാബ് ചെയ്താൽ മതി എനിക്കിപ്പോൾ ഡാർക്ക് സർക്കിൾസ് ഒരുപാടൊന്നും ഇല്ല അതുകൊണ്ട് ചെറുതായിട്ടേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഞാൻ ചെറുതായിട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഡാബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബ്യൂട്ടി ബ്ലെൻഡറും വെച്ച് കൺ
കൺസീലർ ഇട്ടതിന് ശേഷം കോമ്പാക്ട് പൗഡറാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. മേബലിൻ ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറാണ്, ക്ലാസിക് ഐവറി തന്നെയാണ് ഷെയ്ഡ്. അതൊരു ബ്രഷ് കൊണ്ട് ഫേസ് ഫുള്ള് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഫേസും നെക്കും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫൗണ്ടേഷൻ ഒരു ആ ഓയിൽനെസ് മാറാൻ വേണ്ടി, സ്റ്റിക്കിനെസ് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കോമ്പാക്ട് പൗഡർ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത ശേഷം ഐഷാഡോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജാക്ലിൻ ഹില്ലിൻ്റെ ഐഷാഡോ പാലറ്റാണ്. അതിൽ നിന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലെ ഒരു ഷെയ്ഡ് എടുത്ത് ഔട്ടർ കോണർ ടു ഇന്നർ കോണർ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബ്രൗൺ ഷെയ്ഡിലുള്ള ഐ ഷാഡോ വെച്ച് ഞാൻ അപ്ലൈ ചെയ്ത ശേഷം ഒരു ബ്രഷിൽ ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ളൊരു ഗ്രീൻ കളറിലെ ഐ ഷാഡോ ആണ് എടുക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ കളറിലെ ഐ ഷാഡോ ആണ്. അത് വെച്ച് ഔട്ടർ ടു ഇന്നർ കോണർ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ജാക്ലിൻ ഹില്ലിൻ്റെ ഇത് ഒറിജിനൽ പാലറ്റാണെന്ന് തോന്നുന്നില്ല. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാണ്. ഇതത്ര പിഗ്മെൻറ്റേഷൻ ഉള്ള പാലറ്റൊന്നും അല്ല ഇത്. ചെറുതായിട്ട് ഞാനൊന്ന് ബ്ലെൻഡിങ് ബ്രഷും കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ അകത്തുള്ളൊരു മെറ്റാലിക് ഗ്രീൻ കളർ എന്ന് പറയാം, മെറ്റാലിക് ഗ്രീൻ കളറിലുള്ള ഐ ഷാഡോ ഉണ്ട്. ആ ഐ ഷാഡോ വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഗ്രീൻ തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഫസ്റ്റ് ഗ്രീൻ കളർ വെച്ച് ഞാൻ രണ്ട് കണ്ണിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു മെറ്റാലിക് ഷെയ്ഡിലുള്ള ഗ്രീൻ കളർ വെച്ച് ഇന്നർ കോണർ ടു ഔട്ടർ കോണർ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. വിരലും കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ബ്രഷ് വെച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതത്ര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു പാലറ്റല്ല ഇത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഐ ഷാഡോ പാലറ്റുണ്ട് ജാക്ലിൻ്റെ. ഇത് ഒറിജിനൽ ആണോ എന്ന് എനിക്കത് അറിയത്തില്ല, ഡ്യൂപ്ലിക്കേറ്റാണെന്ന് തോന്നുന്നു. അത്ര പിഗ്മെൻറ്റഡ് അല്ല ഇതിൻ്റെ അത്ര ഷെയ്ഡ്സൊന്നും. ഇതിൻ്റെ അത്ര ഒരു ബ്ലൂ ഷെയ്ഡ് മാത്രമേ ഇച്ചിരി പിഗ്മെൻറ്റഡ് ആയിട്ട് തോന്നിയുള്ളൂ. ചെറുതായിട്ടൊന്ന് ഞാൻ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ഗ്രീൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ താഴെ വാട്ടർ ലൈനിൽ കൂടെ ചെറുതായിട്ടൊന്ന് ബ്രഷ് കൊണ്ട് ആ ഗ്രീൻ കളർ വെച്ച് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിലും ഒരു ഗ്രീനിഷ് തോന്നാനിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം കാജൽ എടുത്തിരിക്കുന്നത് ബൊഞ്ചോർ പാരിസിൻ്റെ ഒരു മെറ്റാലിക് ഗ്രീൻ കളറിലുള്ള ഒരു ഷെയ്ഡാണ്. ആ ഷെയ്ഡിലുള്ളൊരു കാജലാണ്. ഈ ലുക്കിന് ചേരുന്ന ഒരു കാജലായതുകൊണ്ടാണ് ഞാൻ ആ ഗ്രീൻ കളറിലെ കാജലെടുത്തത്. അതുകൊണ്ട് ചെറുതായിട്ട് വാട്ടർ ലൈനിൽ ഒന്ന് കട്ടിയായിട്ട് എഴുതി തോന്നുന്നുണ്ട്. ആ ഗ്രീൻ സ്മോക്കി ആ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മേബലിൻ്റെ കാജലാണ്, മേബലിൻ്റെ കൊളോസൽ ബ്ലാക്ക് കാജലാണ്. അതുകൊണ്ട് അപ്പർ ഏരിയ ഞാനൊന്ന് വിങ്ഡ് ആയിട്ട് ഐലൈൻ ചെയ്യുകയാണ്. നല്ലപോലെ വാലിട്ട് എഴുതുന്നവരാണ് മുസ്ലിംസ്, അതുകൊണ്ട് തന്നെയാണ് ആ ലുക്കിന് വേണ്ടിയിട്ട് വാലിട്ട് എഴുതിയത്. നല്ല വാലിട്ട് എഴുതാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐലൈനറാണ് മേബലിൻ്റെ ഈ ഐലൈനറ്. അത്ര ലാസ്റ്റ് ചെയ്യത്തില്ല, പക്ഷേ നല്ലൊരു ഐലൈനറാണ്. വാട്ടർ പ്രൂഫും അല്ല ഇത്, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ഐലൈനറാണ്, നല്ല ബ്ലാക്ക് കളറാണ്. അതുകൊണ്ട് രണ്ട് കണ്ണും ഞാൻ വിങ്ഡ് ആയിട്ട് എഴുതുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഐബ്രോസ് ആണ് എടുത്തിരിക്കുന്നത്. ഐബ്രോസ് എഴുതാനായിട്ട് എടുത്തിരിക്കുന്നത് മേബലിൻ്റെ തന്നെ ഒരു ഐബ്രോ പെൻസിലാണ്.
ഐബ്രോ പെൻസിൽ കൊണ്ട് ഞാൻ ചെറുതായിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. എനിക്ക് ഐബ്രോസ് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു ആവറേജ് കണക്കിനുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുസ്ലിംസിന് പൊതുവേ ഉള്ളൊരു മേക്കപ്പിലുള്ള ഒരു കാര്യമാണ് ഈ രണ്ട് പിരിയയും കൂടെ കൂട്ടി എഴുതുന്ന ഒരു പരിപാടി. അത് ചെറുതായിട്ടൊന്ന് ഞാനതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നടുക്ക് ഒന്ന് മുട്ടിച്ചു കൊടുക്കുക. അത് അവരുടെ സ്പെഷ്യാലിറ്റിയാണ് മുസ്ലിംസിൻ്റെ, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. ഇപ്പം ഐലൈനർ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മസ്കാരയാണ്. മസ്കാര ഇതൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച മസ്കാരയാണ്, ബ്രാൻഡഡ് ഒന്നും അല്ല. അതുകൊണ്ട് രണ്ട് ഗണ്ണം നന്നായിട്ട് ഐലാഷ് ഒന്ന് മസ്കാര ഇടുന്നുണ്ട്. മസ്കാര ഇട്ടതിന് ശേഷം ഞാൻ ബ്രോൺസറാണ് ഉപയോഗിക്കുന്നത്. ഇത് മേക്കപ്പ് റിലൂഷൻ്റെ ബ്രോൺസറാണ്. എത്ര പിഗ്മെൻറ്റഡ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം കൊള്ളാം എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രണ്ട് സൈഡിലും ഒന്ന് കോണ്ടർ ചെയ്യുകയാണ്. മൂക്കിലും അതുപോലെ തന്നെ ജോ ബോൺസിലും ഒക്കെ ഒന്ന് കോണ്ടർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഫോർഹെഡിലും ഒക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പം കോണ്ടർ ചെയ്തിട്ടുണ്ട്. കോണ്ടർ ചെയ്ത ശേഷം ഹൈലൈറ്ററാണ്, ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ്. നല്ല ഹൈലൈറ്ററാണ്, നന്നായിട്ട് ഒരു പൗഡർ എഫക്റ്റ് കിട്ടുന്ന നല്ലൊരു ഹൈലൈറ്ററാണ്. നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ടെന്ന് തോന്നത്തില്ല, എന്നാൽ നല്ലൊരു ഷൈനിങ് കിട്ടുന്നുമുണ്ട്. അങ്ങനത്തെ നല്ലൊരു ഹൈലൈറ്ററാണ്. അതുകൊണ്ട് ഞാൻ ചീക്സിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ അവിടെ ലിപ്സിലും ഫോർഹെഡിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ഹൈലൈറ്ററാണിത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഹൈലൈറ്ററാണ്. വലിയ പ്രൈസൊന്നും ഇല്ലാത്തൊരു ഹൈലൈറ്ററാണ് ഈ വെറ്റാൻ വൈൽഡിൻ്റെ ഹൈലൈറ്റർ. അതിനുശേഷം ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫേസ് സ്കാൻഡയുടെ ഒരു ലിപ് ക്രയോൺ ആണ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് മൂൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നല്ല റെഡ് കളറിലെ ഒരു ഷെയ്ഡാണ്, ബ്ലഡിൻ്റെ ഒക്കെ കളറാണ്, നല്ല റെഡ് കളറാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിപ്സ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഷെയ്ഡാണ്. അപ്പോൾ ഡാർക്ക് ലിപ്സ്റ്റിക് ഇട്ടുള്ള ലുക്ക് ഇതാണ്. ഇതാണ് ഡാർക്ക് ലിപ്സ്റ്റിക് കൊണ്ടുള്ള ലുക്ക്. ഇനി നമുക്ക് അടുത്തത് ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ ലുക്ക്. ന്യൂഡ് ലിപ്സ്റ്റിക് എങ്ങനെയാണ് ഇട്ടാലുള്ള ലുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ന്യൂഡ് ലിപ്സ്റ്റിക്സ് നൈക്കായുടെ മസബയുടെ നിംബു പാനി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതൊരു പക്ക ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നത്തുമില്ല, എന്നാൽ നമുക്ക് ലിപ്സ്റ്റിക് ഇടുവാൻ ചെയ്യാമെന്ന് പറയുന്ന ഒരു ലുക്ക്. അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇതാണ് അപ്പം എൻ്റെ ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ ലുക്ക്. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മേക്കാണെന്നിരിക്കും. എല്ലാവർക്കും ബൈ.